ഹലോ എവരിവൺ, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ചിക്കൻ സോസേജ് ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. 2.5 കപ്പ് ചിക്കൻ സോസേജ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ ചൂടായതിലേക്ക് ഇട്ട് കൊടുത്ത് അധിക സമയം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. ഞാനിതുപോലെ എല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു വലിയ സവാള അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 വെളുത്തുള്ളിയും ചതച്ചതാണ്. അതിനുശേഷം ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എല്ലാം ചേർത്ത് മസാലകളെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ 1-5 മിനിറ്റ് ആയിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കുറച്ച് സെലറിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. സെലറി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, മല്ലിയില മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റിക്കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സോസേജിൻ്റെ റെസിപ്പിയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.